കേരളത്തിൽ ഒട്ടുമിക്ക ഇപ്പോ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുറേ പേര് കല്യാണം കഴിക്കാൻ മടി കാണിക്കുന്നു അതേപോലെ തന്നെ ഇപ്പൊ പെണ്ണ് കിട്ടാനില്ലെന്നൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ ചെയ്തപ്പോ റോണി ചേട്ടന് എന്താ തോന്നിയത് ശരിക്കും അത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു ക്രൈസിസ് ആണ് 40 ചേട്ടന്മാരും 45 പെണ്ണ് കിട്ടാണ്ട് കഷ്ടപ്പെടുവാണ് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ പ്രത്യേകിച്ച് ഇപ്പം എനിക്കും മനസ്സിലായിട്ടില്ല കാരണം നമ്മൾ പെണ്ണ് കിട്ടിയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മളവരെ പുൺപെടുത്തുന്നമാരും ചോദിക്കാൻ അല്ലേ അത് തന്നെ എനിക്ക് പരിചയമുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട് യാത്രകളൊക്കെ പോയി അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം അല്ലാണ്ട് നമ്മൾ ഒരാളോട് ചോദിക്കില്ലല്ലോ എന്താണ് വൈ യു ഡിഡ്ന്റ് ഗെറ്റ് മാരീഡ് മേ ബി അവരുടെ പുറകിൽ ഒരു വിരഹം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രണയ അതല്ല പക്ഷെ പൊതുവെ ഇപ്പൊ കല്യാണം നടക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല കേരളത്തില് കല്യാണം കഴിക്കാത്തൊരു നിൽക്കുന്നുണ്ട് ആണുങ്ങളുണ്ട് ഇത്രയും വലിയ പ്രശ്നം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ കുറെ മാട്രിമോണിയിലേക്ക് പൊതുവെ കാണാം അപ്പൊ അതുപോലത്തെ ഒരു സബ്ജക്ട് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ചെയ്താണ് അതോ വന്നപ്പോ ഇങ്ങനെ ക്യാരക്ടർ ഫോർമേഷൻ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു ലഞ്ച് ബോക്സ് കൊണ്ടുവന്നതും അവർക്ക് വേറൊരു വീട്ടമ്മ ലെറ്റേഴ്സ് വയ്ക്കുന്നതും അതെടുത്ത് വായിക്കുന്നതും ഒക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ലഞ്ച് ബോക്സിൽ തുടങ്ങുന്ന ഒരു കുഞ്ഞു പ്രണയമാണ് ഇത് അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ആ പടവും ഉദ്യാനപാലകനൊക്കെയാണ് ഈ പടത്തിനുമായിട്ട് മാച്ചിങ്ങൾ ഉദ്യാനപാലകൻ കണ്ടിട്ടുണ്ട് അപ്പോ അതിനകത്ത് ഒരു അമച്ചർ പ്രണയമാണ് മമ്മൂക്കൻ കാവേരിയും കാവേരിയായിട്ടുള്ള പ്രണയം ഇത് അങ്ങനെയല്ല ഇത് വേറെ തോതില് പടം കാണുമ്പോൾ അറിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടം കാണാനുള്ള ഇൻട്രസ്റ്റ് വലിയ ട്വിസ്റ്റും ടേൺസും ഒന്നും ഇല്ല നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും എന്ത് സംഭവിക്കാൻ പോകുന്ന ക്ലിയർ ആയിട്ട് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു എന്താ പറയാ ഇപ്പം താഴെത്തട്ടിലുള്ള ഒരു പെൺകുട്ടി ഈ ഇങ്ങനത്തെ ഒരു റോണിച്ചട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ അത് ആ ഒരു ഫാമിലി ഉണ്ട് റോണിച്ചാട്ടന്റെ ഫാമിലി ഐ മീൻ മോഹൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ഫാമിലി ഉണ്ട് അവൾക്ക് അത് ഒരു നല്ലൊരു ഇടായിട്ട് ഫിറ്റിനാവുന്നു ഇത്രയുള്ള കഥ അതിന് മുന്നോട്ട് പോകുന്നു പക്ഷെ അത് ശരിക്കൊരു ജീവിതം പോലെ തൊടി സ്കൂട്ടറിൽ കൂട്ടുകാരെയും കൂട്ടി വരുന്നു ഇവര് കുറെ ദൂരം നടന്നു വരുന്നു ബസ് കയറുന്നു ബസ് പോകുന്നു ചിട്ടി കൊണ്ട് പൈസ അടയ്ക്കുന്നു എല്ലാ മാസവും ചിട്ടി പിടിച്ചെടുക്കാൻ നോക്കുന്നു സർവ്വസാധാരണക്കാരന്റെ സംഭവങ്ങളും സ്വഭാവങ്ങളും സാധാരണ നാട്ടിൻപുറത്തുകാരന്റെ ജീവിതം.